പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഹൈഡ്രോകാർബൺ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രോകാർബൺ എന്നുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റാണ്. അതിലുള്ള ചില പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹൈഡ്രോകാർബൺ എന്ന ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ നന്നായി എഴുതി പഠിച്ചാൽ മാത്രമേ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂ. അതോടൊപ്പം തന്നെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളും യു പി എസ് സി നെയിമിംഗ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അതും നേരത്തെ വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഹൈഡ്രോകാർബൺ എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് മാർക്കോണിക്കോഫ്സ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രൊപ്പീൻ റിയാക്ട് വിത്ത് എച്ച് ബി ആർ ടു ഫോം എ മിക്സ്ചർ ഓഫ് ടു പ്രൊഡക്ട്സ്. ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ആൻഡ് റൈറ്റ് മേജർ ആൻഡ് മൈനർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അതായത് പ്രൊപ്പീൻ എന്നുള്ളത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനായിട്ടുള്ള സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇതാണ് പ്രൊപ്പീൻ. അപ്പോൾ ആദ്യം പ്രൊപ്പീൻ്റെ ഫോർമുല നമ്മൾ എഴുതണം. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇതിലേക്കാണ് നമ്മൾ എച്ച് ബി ആർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് അവിടെ കിട്ടും. എച്ച് ബി ആർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പ്ലസും ബി ആർ മൈനസും ഉള്ളത്. നമുക്ക് ആദ്യം ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലേക്കുമാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. അപ്പം എച്ച് പ്ലസ് ഇവിടെ ആഡ് ചെയ്യുക, ബി ആർ മൈനസ് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി എച്ച് ത്രീ സി എച്ച് ടു. എച്ച് ഇവിടെ വന്നാൽ സി എച്ച് എന്നുള്ളത് സി എച്ച് ടു ആവും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും, സി എച്ച് ടു ബി ആർ. അപ്പോൾ ഇവിടെ സി എച്ച് ടുയിലേക്ക് ബി ആർ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒന്നാമത്തെ പ്രൊഡക്റ്റ് കിട്ടും. ഇനി സെക്കൻഡ്ലി ദർ ഈസ് വൺ ബ്രോമോ പ്രൊപ്പെയിൻ. ദ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ദിസ് ഇസ് പ്രൊപ്പീൻ വിത്ത് വൺ ബ്രോമോ പ്രൊപ്പെയിൻ ആണ്. മറ്റൊരു പ്രൊഡക്റ്റ് ബി ആർ ഇവിടെ ആഡ് ചെയ്യുക, എച്ച് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും സി എച്ച് ത്രീ സി എച്ച് ബി ആർ സി എച്ച് ത്രീ. ദാറ്റ് ഈസ് ടു ബ്രോമോ പ്രൊപ്പെയിൻ കിട്ടും. അപ്പോൾ വൺ ബ്രോമോ പ്രൊപ്പെയിനും ടു ബ്രോമോ പ്രൊപ്പെയിനുമാണ് നമ്മുടെ രണ്ട് പ്രൊഡക്റ്റ് ഉള്ളത്. അതിലാരാണ് മേജർ എന്നും മൈനർ എന്നും പറയേണ്ടത്? അതായത് ഇതിലുള്ള നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ്, ദാറ്റ് ഈസ് ബി ആർ മൈനസ് ഈസ് കണക്റ്റഡ് ടു ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സ്റ്റേറ്റ്മെന്റ് എഴുതി പഠിക്കണം. ദ അഡീഷൻ ഓഫ് എച്ച് എക്സ്, ഇവിടെ എക്സാമ്പിൾ എച്ച് ബി ആർ, ഇൻ ടു അൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ദ നെഗറ്റീവ് പാർട്ട് ഈസ് കണക്റ്റഡ് ടു ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. അപ്പൊ ബി ആർ മൈനസ്, ഹൈഡ്രജൻ കുറവ് ഇവിടെയാണ്, ഇവിടെ ഒരു എച്ച് ആണ്, ഇവിടെ രണ്ട് എച്ച് ഉള്ളത്. അപ്പൊ ഒരു എച്ച് ഉള്ളിടത്തേക്കാണ് ബി ആർ മൈനസ് പോവാ. സോ ദ സെക്കൻഡ് വൺ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ആദ്യത്തത് മൈനർ പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ്. ഇനി ഇതിന്റെ എക്സ്റ്റൻഷൻ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവാം. ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ദ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഡെഫിനേഷനും കൂടി അതിന്റെ ഭാഗമായിട്ട് എഴുതി പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്നുള്ളത് ഓർഗാനിക്കിന്റെ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ബെൻസീൻ തന്നിട്ടുണ്ട് പ്ലസ് സി എച്ച് ത്രീ സി എൽ ആൽക്കൈൽ ഹാലൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീ. അപ്പോൾ ബെൻസീനും ആൽക്കൈൽ ഹാലൈഡും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണ്. സോ ഇവിടെയുള്ള എച്ച് മാറിയിട്ട് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ സി എച്ച് ത്രീ. ഈ സി എച്ച് ത്രീ എച്ച് പ്ലസ് എച്ച് സി എൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ ടോളുവീൻ ആണ്, മീഥൈൽ ബെൻസീൻ അഥവാ ടോളുവീൻ ആണ് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടുക. റിയാക്ഷൻ ഈസ് കോൾഡ് ദി ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇതുപോലെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്.
രണ്ടാമത്തെ ചോദ്യം ദാറ്റ് ഇസ് ബെൻസീൻ പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ അഡീഷൻ റിയാക്ഷൻ ആണ്, ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ട് ആവും. വി ഗോട്ട് സൈക്ലോഹെക്സീൻ. ഉള്ളിൽ ബോണ്ട് വരക്കാൻ പാടില്ല, C6H12 ആണ്, ദാറ്റ് ഈസ് സൈക്ലോഹെക്സീൻ. ഹൈഡ്രജൻ എല്ലാ കോർണറിലേക്കും ആഡ് ചെയ്താൽ അവിടെ സൈക്ലോഹെക്സീൻ കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, CH3CH2Cl-ലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുക. അപ്പൊ ആൽക്കഹോളിക് KOH എന്ന് പറയുന്ന റിയേജന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രജൻ ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. അപ്പൊ ഇവിടുന്ന് Cl-ഉം ഇതിൽ നിന്ന് ഒരു എച്ചും പോവും. ഒരു എച്ച് ഇവിടുന്ന് പോയാൽ ബാക്കി കിട്ടുന്നത് CH2 ആണ്. ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl കിട്ടും. അപ്പൊ ഒരു ഹാലോ ആൽക്കേനിൽ നിന്ന് ആൽക്കഹോളിക് KOH എന്ന് കണ്ടാൽ എലിമിനേഷൻ ആണ് നടക്കുന്നത്. നേരത്തെ അഡീഷൻ ആണ് നടക്കുന്നത്, ഇവിടെ എലിമിനേഷൻ ആണ് നടക്കുക. അപ്പൊ HCl പോയാൽ ദാറ്റ് ഈസ് ആൽക്കീൻസ് കിട്ടും. മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് CH3CH2Br+Na, സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. അപ്പൊ സോഡിയം, നേരത്തെ നമ്മള് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പറഞ്ഞതുപോലെ സോഡിയം ആൻഡ് ഡ്രൈ ഈഥർ എന്ന ക്വസ്റ്റ്യൻ കണ്ടവാണ് മനസ്സിലാക്കണം അത് വുഡ്സ് റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ആൻഡ് ഡ്രൈ ഈഥർ ടു ഫോം ഹയർ ആൽക്കെയിൻ. ഇവിടുന്ന് 2 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരു Br-ഉം 2 Na വേണം. 2 Na-യും പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഈസ് CH3CH2. ഇത് ഒന്നാമത്തെ പാർട്ടായി, ദെൻ സെക്കൻഡ് പാർട്ട് CH2CH3, ദാറ്റ് ഈസ് ബ്യൂട്ടെയിൻ ആണ് പ്ലസ് 2 NaBr പ്ലസ് 2 NaBr. ബ്യൂട്ടെയിൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഈ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എഴുതിയിട്ട്, നന്നായിട്ട് എഴുതിയിട്ട് പഠിക്കുക തന്നെ വേണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. അറ്റാക്കിംഗ് റിയേജന്റുകൾ രണ്ട് തരത്തിലുള്ളത്. ഒന്ന്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ സീക്കിംഗ് മോളിക്യൂൾ. ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സീക്കിംഗ് ആണ്. ഇലക്ട്രോണിക് ചാർജ് നെഗറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇലക്ട്രോഫൈലുകളുടെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജുള്ള അറ്റാക്കിംഗ് സ്പീഷീസിനെയാണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുക. എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം, Cl+ കൊടുക്കാം, ദാറ്റ് ഈസ് NO2+ കൊടുക്കാം. ഇതൊക്കെ ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിളാണ്. എന്നാൽ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ ന്യൂക്ലിയസ് സീക്കിംഗ് മോളിക്യൂൾ. ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യുന്ന, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അപ്പൊ ഇവരുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് OH- Cl- ഇവരൊക്കെ ന്യൂക്ലിയോഫൈൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ളവരെ ഇലക്ട്രോഫൈൽസ് എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജ് ഉള്ളവർ ന്യൂക്ലിയോഫൈൽസ് എന്നും പറയും. That is, the last question is, what happens ethane passed through red hot iron tube? Ethane എന്ന് പറഞ്ഞാൽ എന്താ, CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അത് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ പോളിമറൈസേഷൻ ആണ് നടക്കുക. ട്രൈമറൈസേഷൻ എന്ന് പറയും, 3 മോളിക്യൂൾ കൂടി ചേർന്നിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് വി ഗോട്ട് C6H6. അതായത് ഈ 3 C2H2 ആണ്, ഇത് C2H2 ആണ് ഇത് ഫോർമുല. അപ്പൊ C2H2 3 ട്രൈമറൈസ് ചെയ്താൽ C6H6 ബെൻസീൻ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അത്. അപ്പൊ ഇങ്ങനെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത് കൂടാതെ ഇതിനകത്ത് നമ്മുടെ സോഹോഴ്സും ന്യൂമാനും അടങ്ങുന്ന കൺഫർമേഷൻ ഐസോമെറിസം ഉണ്ട്, സിസും ട്രാൻസും അടങ്ങുന്ന ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്. അതിനൊക്കെ ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, അത് മുൻ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ സീരീസും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഓർഗാനിക്കിലെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.